പിടിയിട്ടിട്ടുണ്ടാവും. ഞാൻ ഈ സാധനം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് ഉണ്ടാക്കാനുള്ള സാധനമൊക്കെ പറഞ്ഞു തരാം. ഇത് നിങ്ങൾ ഞങ്ങൾ ചെറുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോഴത്തെ ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കൺ ആ ലൈക്ക് ഞാൻ എനിക്ക് ഓരോ വീട് അപ്പം ഇങ്ങനെ ഫോൺ നോട്ടിഫിക്കേഷൻ ലഭിക്കും. പിന്നെ ലൈക്ക് നിങ്ങൾക്ക് വീഡിയോ ഇപ്പോഴത്തെ ലൈക്ക് ചെയ്യുക. പിന്നെ കമ്മന്റ് എന്തായാലും ചെയ്യണം, ആ ഒരു കമ്മന്റ് ചെയ്യാണ്ടിരിക്കരുത്. പിന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞങ്ങൾക്ക് നേരെ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അപ്പം ഞാൻ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തിട്ട് മുറിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ ഇതൊരു രീതിയാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ടേക്ക് വീതി ഒരു 13 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടേക്ക്. പിന്നെ ഇതിൻ്റെ തായ്ക്ക് ഒരു 18 സെൻറ്റിമീറ്റർ തായ്ക്ക്. അങ്ങനെ 4 പീസ് ആക്കി എടുക്കണം. എന്നിട്ട് ഒന്നിച്ചാക്കണം. അത് ഇതുപോലെ രീതി ആക്കി എടുക്കണം. ഇനി നമുക്ക് പിന്നെ ഇതിൻ്റെ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഒരു പീസ് എടുത്ത് മാറ്റണം. അങ്ങനെ വെച്ചാൽ ഇങ്ങനെ ആയിരുന്നത്. എന്നിട്ട് ഞാൻ എടുത്ത് മാറ്റണം. ഇത് ഇങ്ങോട്ടേക്ക് 11 സെൻറ്റിമീറ്റർ താക്ക് 14 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ മുറിച്ചെടുക്കേണ്ട രീതി. എന്നിട്ട് ഇത് താഴ്ഭാഗം ഉണ്ടാക്കാനായിട്ട് ഒരു 13 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ എടുക്കണം. ഇതേപോലത്തെ ഒരു 13 സെൻറ്റിമീറ്റർ സ്ക്വയർ എടുക്കണം. എന്നിട്ട് അതേപോലത്തെ 2 പീസ് എടുത്തിട്ട് 1 പീസ് എന്ത് ചെയ്യണം, നമ്മൾ ഉള്ളിൽ ഒരു 12 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ ഉള്ളിൽ മുറിച്ചെടുക്കണം. ഈ പീസ് നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്ത് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു പാറ്റേൺ പോലെ ഒട്ടിച്ചെടുക്കാൻ മാത്രമേ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഒരു എ ഫോർ ഷീറ്റ് എടുത്തിട്ട് ഞങ്ങൾക്ക് ഒരു പാറ്റേൺ വരച്ചെടുക്കണം. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഉണ്ട് ഒരു മാർക്കർ എടുത്തിട്ട് വരയ്ക്കാണ്. ഒരു കറുപ്പ് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഒന്ന് വരയ്ക്കാം. ഒരു അല്പം ഇങ്ങനെ വരയ്ക്കല്ലോ. ഒരു നല്ല ഡിസൈൻ പോലെ ഒരു പാറ്റേൺ പോലെ നല്ല രീതി വരച്ചെടുത്താൽ അത്രയും നല്ലതും. അപ്പം അത്രയും ഭംഗി കിട്ടും ഇത് ചെയ്യുമ്പോൾ. ഇതൊന്ന് വരച്ചെടുത്താൽ അത്ര നല്ലത്. നല്ല രസത്തിന് വലിച്ചെടുത്താൽ അത്രയും നല്ല രസം ഉണ്ടാവും നമ്മൾ ഇത് ചെയ്യുമ്പോൾ. ഓക്കെ, നമ്മൾ ഇത് ഇതേപോലെ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതൊന്നുമല്ല, നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ സംഭവം. നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടോ നമ്മൾ ഗമ്മ ഉപയോഗിച്ച് ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ പെയിൻറ് ചെയ്യുകയാണ്. നിങ്ങളുടെ അടുത്തുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെയിൻറ് അടിക്കുക ഇതിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഐഡിയ ഉപയോഗിച്ച് പെയിൻറ് അടിക്കുക. നല്ല രീതിയിൽ അടിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ മറ്റേ സൈഡ് ഉണ്ടാക്കി. ഇനി നമുക്കിത് തായ്ഭാഗമില്ലേ, നമ്മുടെ LED ഫിറ്റ് ചെയ്യണം. ഇത് പെയിൻറ് അടിച്ചിട്ടുണ്ട്, ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഓരോ പാർട്സ് ഒന്ന് ഒട്ടിച്ച് വെക്കണം. ഹൈ ഫ്രണ്ട്, ഞാൻ പെയിൻറ് അടിച്ച് ഒട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഈ മേൽഭാഗം. നമുക്ക് താഴ്ഭാഗം കൂടി നമുക്ക് ഒട്ടിച്ചെടുക്കാം. നമുക്ക് അത് ഒട്ടിച്ചെടുക്കാം. താഴ്ഭാഗം ഞാൻ ഒട്ടിക്കുന്നത് പൂകണ്ണ് ഉപയോഗിച്ചിട്ടാണ്. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ബോഡിയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ട് നിങ്ങൾക്ക് കാണാം. നല്ല വൃത്തിക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ വരയും ആണ്. ഇപ്പോൾ ഈ വര അങ്ങനെ ചെയ്യേണ്ട കാഴ്ച തരാം. ഞാൻ ഇപ്പോൾ വരയും ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്നാൽ ഞാൻ കാഴ്ച തരാം. ഇപ്പോൾ നമ്മൾ ഈ LEDൻ്റെ കറുപ്പും ചുവപ്പും ഉണ്ടാവും. നെഗറ്റീവ് പോസിറ്റീവും അങ്ങനെയാണ് പറയുക. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട ആവശ്യം എന്തല്ല, ചെയ്യേണ്ട ഇപ്പോൾ പറഞ്ഞുതരാം. ഈ LED ലൈറ്റിൻ്റെ കറുപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യുക, സ്വിച്ചിലേക്ക് കൊടുക്കുക. പിന്നെ ഈ സ്വിച്ചിൻ
പിന്നെ ഈ ബാറ്ററി കേസ് ഇല്ലേ, ഈ ബാറ്ററി കേസിന്റെ കറുപ്പ് എന്ത് ചെയ്യുക, അതും സ്വിച്ചിലേക്ക് കൊടുക്കുക. രണ്ട് കറുപ്പ് വയർ സ്വിച്ചിലേക്ക് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഈ ബാറ്ററി കേസിന്റെ ചുവപ്പ് വയർ കാണും, പിന്നെ ഈ എൽ ഇ ഡി ലൈറ്റ് ചുവപ്പ് കാണും. അത് രണ്ടും ഒന്നിച്ച് കൊടുക്കുക കൊടുക്കണം. ഇതോടെ ഒന്ന് പിരിച്ചു കൊടുത്താൽ മതി. നമ്മൾ വയറിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യാൻ ടെസ്റ്റ് ചെയ്യാം. വർക്ക് ചെയ്താൽ ഭാഗ്യം, വർക്ക് ചെയ്തതിൽ ഭാഗ്യമല്ല എന്ന് വിചാരിക്കാം. വർക്ക് ചെയ്യിച്ച് നോക്കാം. ഈ ബാറ്ററി, ഒരു ബാറ്ററി ഇട്ട് കഴിഞ്ഞു, ബാറ്ററി ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ബാറ്ററി കൂടി ഇടാം. ഓക്കെ, ലൈറ്റ് നിങ്ങൾക്ക് കാണാം, ലൈറ്റ് കത്തുന്നുണ്ട്. ഞാനിപ്പോൾ ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ ഒരു ചെറിയ മാറ്റം നിങ്ങൾക്ക് കാണാം, കാണാമല്ലോ. ഇപ്പം നമ്മൾ വലിച്ചിട്ട് ഇത് ഇപ്പം ഇത് എന്താ ഓണാക്കി ഓണം, ഇപ്പം നിങ്ങൾക്ക് അധികം ലൈറ്റ് ഉണ്ട് തോന്നാത്തത്. ഇനി നമുക്ക് നൈറ്റ് മോഡിൽ പോയി നോക്കാം. നൈറ്റ് മോഡ് വെച്ചാൽ രാത്രി സ്ഥാനത്ത് പോയി വർക്ക് ചെയ്യിച്ച് നോക്കാം. ഇനി നമുക്ക് ഞങ്ങൾക്ക് നേരെ നൈറ്റിലേക്ക് പോവാം. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah. No, I don't wanna waste what's left. And on we'll go. ഇഷ്ടമായിട്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. ഇതായിട്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പം ഓൺ ദ സ്പോട്ട് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴേക്ക് ആ ലൈക്ക് എനേബിൾ ചെയ്ത് തന്നെ കുറേ വീട് അപ്പം നിങ്ങൾ ഫോൺ നോഷ്യം ലഭിക്കും. പിന്നെ എല്ലാവർക്കും ഷെയർ, മാക്സിമം ഷെയർ ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ സപ്പോർട്ട് ഞങ്ങൾ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. ഈ കമൻറ്റ് എന്താ ചെയ്യണം, ആ ഒരു കമൻറ്റ് ചെയ്യാൻ ഇരിക്കരുത്. ഇതൊക്കെയൊരു അടിപൊളി വീഡിയോ അത്ര വർഷം വരും. അതെ, കേഫ് അറ്റാക്ക് സരി.